എന്തിനാണ്? അവനെ നരകത്ത് കൊണ്ടുപോകാനാ, ശുരുക്കും കൊണ്ടേ ചാടിക്കാനാ, അല്ലെ? ഓ അങ്ങനെ ഇടങ്ങാറായി നിൽക്കുക, ഞാൻ കുറച്ച് സഹായം ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ശൈത്താൻ സഹായിക്കാൻ വരുന്നത്. മറിച്ച് ഒരു സഹായം ചെയ്ത് കൊടുത്ത് അതിൻ്റെ മറവിൽ അവനെ എനിക്ക് ശുരുക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ്. പിശാചിന്റെ ആദ്യ പരിശ്രമം ഒരു മനുഷ്യനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാനാ. കാരണം ശിർക്ക് അവൻ ചെയ്ത് കിട്ടിയാൽ പിന്നെ ഞാൻ അവനെപ്പറ്റി ബേജാറില്ല. അവൻ്റെ അടിവേര് പൊട്ടിക്കഴിഞ്ഞു, അടിത്തറ തകർന്നു കഴിഞ്ഞു. ഇനി അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാതെ നോക്കിയാൽ മതി. തൗഹീദിലേക്ക് മടങ്ങാതെ ശിർക്കിൽ തന്നെ അവനെ തളച്ചിടാൻ ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് ആദ്യ ശ്രമം ഒരാളെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ. ശിർക്ക് ചെയ്യാൻ അവൻ ഒരിക്കലും തയ്യാറാകുന്നില്ല, അവൻ ജാണത്തിൽ പോകുന്നില്ല, അവൻ അമ്പ്യവിലാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല, അവൻ ജിന്നുകളോട് സഹായം തേടുന്നില്ല, അവൻ മലക്കിനോട് സഹായം തേടുന്നില്ല, അവൻ്റെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്, അവന് ശിർക്കിലേക്ക് കിട്ടുന്നേ ഇല്ല. എങ്കിൽ പിന്നെ അവനെ കൊണ്ട് വല്ല മറ്റു വല്ല തിന്മകളും ഹറാമോ കുഫുറോ ചെയ്യിക്കാനാകുമോ എന്നാണ് അടുത്ത പരിശ്രമം. ഒരു ഹറാമ ചെയ്ത് കുറച്ചു കാലം നരകത്ത് കിടന്നിട്ടെങ്കിലും ഓൻ പോയാലും വേണ്ടില്ല, കുറച്ച് കാലമെങ്കിലും അവൻ എൻ്റെ കൂടെ നരകത്തിലുണ്ടാകട്ടെ, അതിനാണ് ഓൻ പരിശ്രമിക്കുക. അപ്പോൾ മദ്യപിപ്പിക്കാൻ ശ്രമിക്കും, വ്യഭിചരിപ്പിക്കാൻ ശ്രമിക്കും, കൊലപാതകം നടത്താൻ ശ്രമിക്കും, തിന്മകൾ ചെയ്യാൻ ശ്രമിക്കും, തോന്നിവാസങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കും. ഈ പണികൾ അവൻ ചെയ്യും. അതിന് ഓൻ എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഓൻ ചെയ്യും. ഇനി അതിനും അവനെ കിട്ടുന്നില്ല, ഓൻ മുത്തഖിയായി ജീവിക്കുകയാണ്, കൃത്യമായി ഹക്കും ബാത്തും നോക്കി ജീവിക്കുകയാണ്, ഒരു രൂപ പോലും അന്യായമായി സമ്പാദിക്കുന്നില്ല, ചെലവഴിക്കുന്നില്ല, പലിശ അവൻ വാങ്ങുന്നില്ല കൊടുക്കുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല കൊടുക്കുന്നില്ല, സ്ത്രീധനം അവൻ വാങ്ങുന്നില്ല, ആ വഴികളിലേക്കൊന്നും അവനില്ല, തെറ്റായ അന്യായമായ സമ്പാദ്യങ്ങളൊന്നും അവൻ സ്വീകരിക്കുന്നില്ല. എങ്കിൽ പിന്നെ അവന് നന്മ മുടക്കാൻ പറ്റുമോ നോക്കൂ. സദഖ ചെയ്യുമ്പോൾ അല്ലാഹ് പറഞ്ഞു, എന്നെ ശൈത്താന അശൈത്താന യഅദുക്കുമുൽ ഫഖർ, പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യും. സദഖയെ മുടക്കാൻ നോക്കും, നന്മകളെ മുടക്കാൻ നോക്കും, തിന്മയെ നന്മയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നന്മയിൽ നിന്നും മുടക്കാനാകുന്നില്ല എങ്കിൽ ശൈത്താന് മനസ്സിലായി, ഇനി ഓനൊപ്പം നടന്നൊരു കാര്യമില്ല, ഓനെ കിട്ടൂല. അപ്പോഴാണ് അവൻ ഒഴിഞ്ഞു പോവുക. അപ്പോൾ അവൻ ഉപദ്രവം ചെയ്യുന്നു, ഉപകാരം ചെയ്യുന്നു, രണ്ടും അവൻ ചെയ്യുന്നത് നമ്മെ നശിപ്പിക്കാൻ, നമ്മെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ, നമ്മെ നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ, നമ്മെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ. അതിന് ഓൻ ചെയ്യാൻ പറ്റിയ പണി ഉപദ്രവമാണെങ്കിൽ ഉപദ്രവം, ഉപകാരമാണെങ്കിൽ ഉപകാരം, എന്താണോ ചെയ്യുക അതവൻ ചെയ്യുന്നു. അതുവഴി ഈ മനുഷ്യൻ നശിപ്പിക്കാൻ പഴുതുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു. ആ പഴുത് കൊടുക്കാതിരിക്കലാണ് നാം ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന ഉപകാരവും ആ ചെയ്യുന്ന ഉപദ്രവവും അവൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറം അവനൊന്നും ചെയ്യില്ല. കാര്യകാരണ ബന്ധം തന്നെ ഓൻ്റെ വ്യവസ്ഥയും ഓൻ്റെ സംവിധാനവും, അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ പണി ഓൻ ചെയ്യും. അതുകൊണ്ടാണ് സാഹിർ ഇവനെ പ്രീതിപ്പെടുത്തി ഓനെ സ്വന്തക്കാരനായി മാറുമ്പോൾ സാഹിറിൻ്റെ സിഹിർ മുഖേന ഇവൻ ചില ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് മുഖേനയാണ് ജോത്സ്യൻ കാഹിൻ അവൻ ചില ചപ്പടി വിദ്യ ഒപ്പിക്കുമ്പോൾ അവന് ചില പണികൾ ചെയ്തു കൊടുക്കുന്നത്. നിബിധങ്ങൾ പറഞ്ഞു, ജോത്സ്യന്മാരെ കാതിൽ വന്ന് പിശാചുക്കൾ കട്ടുകേട്ട വാർത്തകൾ 100 കളവും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവൻ്റെ കാതിൽ മന്ത്രിച്ചു കൊടുക്കും. കോഴി കുറുകുന്നത് പോലെ അവൻ്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കും എന്ന് നബിതങ്ങൾ പറഞ്ഞു. അത് അവൻ ചെയ്യുന്ന സഹായങ്ങൾ, അവൻ ചെയ്യുന്ന ഉപകാരങ്ങൾ, അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങൾ. അത് ഒരു പക്ഷേ സാഹിർ വിളിക്കുമ്പോൾ ഇവന് വരാൻ പറ്റിയ കോലത്തിന് വന്നുകൂടയില്ല, ചിലപ്പോൾ വരാതിരുന്നേക്കാം, കൂടുതൽ കൂടുതൽ ശിർക്ക് ചെയ്യിക്കാൻ വേണ്ടി അവൻ കാത്തു നിന്നേക്കാം. അതൊക്കെ അവൻ്റെ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യും, അല്ലാഹു അഴിതം. അപ്പോൾ ഏതായിരുന്നാലും ആ രീതികൾ ഇവിടെയുണ്ട്, ആ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം അവൻ്റെ വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ടുള്ള പണികൾ മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അത് ജിന്ന് ഉദ്ദേശിക്കുമ്പോൾ മാത്രമല്ലേ കഴിയുക? മനുഷ്യൻ അങ്ങോട്ട് ഉദ്ദേശിക്കുമ്പോൾ ജിന്നിനെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? സാധാരണഗതിയിൽ ജിന്നുകളുടെ പിശാചുക്കളുടെ സഹായവും അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപകാരങ്ങളും ലഭിക്കണമെങ്കിൽ അവനെ പൂജിച്ച് അവനെ ആരാധിച്ച് അവൻ്റെ സ്വന്തക്കാരനായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയ ഒരു മനുഷ്യൻ ഒരു പക്ഷേ അവനെ സഹായിച്ചാൽ തനിക്ക് ലാഭമുണ്ടെന്ന്, ശിർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുമെന്ന്, നാട്ടുകാരെ പിഴപ്പിക്കാൻ കഴിയുമെന്ന് അവന് ബോധ്യമാകുമ്പോൾ അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്കാം. എല്ലാ സ്ഥലത്തും വരണമെന്നില്ല,
അപ്പൊ ബദറിലേക്ക് മുശ്രിക്കുകൾ സഹായിക്കാൻ വേണ്ടി സുറാഖത രൂപത്തിൽ വന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുള്ളാഹി രേഖപ്പെടുത്തിയ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവനാണ് തീരുമാനിക്കുന്നത് എവിടെ ചെല്ലണം, ആരെ മുമ്പ് ചെല്ലണം, ആരെ സഹായിക്കണം, എന്തു സഹായിക്കണം, എന്തു ചെയ്താലാണ് അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. അതൊരു പക്ഷെ ഇവൻ വിളിച്ചാലും വരണമെന്നില്ല, ചെലപ്പോ വിളിച്ചാൽ വീണ്ടും വിളിക്കാൻ കാത്തു നിന്നേക്കാം. പരമാവധി ശിർക്ക് ചെയ്യട്ടെ, ഒരിക്കലും സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനാവാത്ത വിധം അവൻ നശിക്കട്ടെ എന്നൊരു പക്ഷം തീരുമാനിച്ചേക്കാം. അത് ഓൻ്റെ ഇഷ്ടമാണ്. പിശാച്ച് അവൻ്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും എന്നല്ല പറഞ്ഞു, എന്നാൽ എല്ലാ മിത്രങ്ങൾക്കും കൊടുക്കോ, കൊടുത്തോളമെന്നില്ല. ഇനി ഉള്ള മിത്രത്തിന് തന്നെ എപ്പോഴും കൊടുക്കോ, കൊടുക്കണമെന്നില്ല. അവന് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്താൽ മെച്ചമുണ്ടെന്ന് അവന് ബോധ്യപ്പെടുന്നിടത്ത് അവൻ ചെയ്തേക്കാം. ചെയ്യുക എന്നത് പ്രമാണ വിരുദ്ധമല്ല, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് ഇവിടെ നടക്കുന്നുമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇസ്തിംതാഅ്, പരസ്പരമുള്ള ഉപകാരമെടുക്കൽ. ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു എന്ന് പരലോകത്ത് വന്ന് അവർ ഖേദം പറയുമെന്ന് സൂറത്തു അൻആമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഉപകാരമെടുക്കലുണ്ട്, ഇങ്ങോട്ട് ഉപകാരമെടുക്കലുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഇസ്തംതഅ, പരസ്പര ഉപകാരമെടുത്തു. അവൻ നമ്മൾ മദ്യപിക്കുമ്പോൾ അവന് അതിലൂടെ സുഖം ലഭിക്കുന്നു, ഈ മദ്യപാനിക്കും സുഖം ലഭിക്കുന്നു. ഇവൻ വ്യഭിചരിക്കുമ്പോൾ പിശാചിന് ഒരു ആസ്വാദനം കിട്ടുന്നു, അതിലൂടെ ഈ വ്യഭിചാരിക്ക് ഒരു ആസ്വാദനം അവൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ആൾ ദൈവങ്ങൾക്ക്, സിദ്ധന്മാർക്ക്, ശിർക്കന്മാർക്ക്, ശിർക്ക് പ്രചാരകന്മാർക്ക് എല്ലാം ഇത് കിട്ടിക്കൊണ്ടിരിക്കും. വിശദമായി അറിയാൻ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അറബിയിലാണെങ്കിൽ കിതാബ് തൗഹീദിന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ മുസ്തഫീദ് ബിശർഹി കിതാബ് തൗഹീദ് എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വിശദമായി ആ ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാൻ വ ഔലിയായി ശൈത്താൻ എന്ന കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇദി ശൈത്താൻ എന്ന കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തൽബീസു ഇബ്ലീസ് എന്ന കിതാബിലും വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യന് ജിന്നുമായി കാര്യകാരണ ബന്ധമില്ല എന്നാണോ മൗലവി പറയുന്നത്? അല്ല, കാര്യകാരണ ബന്ധമുണ്ട്. തന്നെ കാര്യകാരണ ബന്ധമുണ്ട്. അത് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം അത് പഠിച്ചോലിക്കാണ് അറിയുക. പിശാചനെ പൂജിക്കുന്നവൻ അവൻ്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു, ആ മന്ത്രം ഇവൻ കേൾക്കും, മനുഷ്യൻ കേൾക്കുന്നു. പിശാച്ച് മന്ത്രിച്ചു കൊടുക്കുന്ന മന്ത്രം ഈ മനുഷ്യൻ കേൾക്കുന്നു, ഇവന് സന്ദേശം നൽകുന്നു, ഈ സന്ദേശം ഈ മനുഷ്യൻ സ്വീകരിക്കുന്നു, ഇവന് നന്മയായി തോന്നിപ്പിക്കുന്നു, അതും ഇവന് അനുഭവപ്പെടുന്നു. അതേപോലെ സാഹിർ വിളിച്ചാൽ ചിലപ്പോഴെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇവന് സന്നിഹിതനാകുന്നു, ഇവന് വേണ്ട ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ വിളിക്കുന്നുണ്ട്, വിളി അവൻ കേൾക്കുന്നുണ്ട്, ഇടപെടേണ്ടുന്ന സ്ഥാനത്ത് അവൻ ഇടപെടുന്നുണ്ട്, ഇവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതാണ് ഇസ്തംതഅ്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സുഖമെടുത്തു, പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉപകാരമെടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരം എടുക്കൽ എന്താണ് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനം. അങ്ങോട്ടുള്ള അങ്ങനെ തന്നെ, അവിടെ ഇങ്ങോട്ടുള്ള അങ്ങനെ തന്നെ അതുണ്ട്. എന്നാൽ ഉദ്ദേശിക്കുമ്പോഴെല്ലാം വിളിക്കാൻ പറ്റുമോ? വിളിക്കുമ്പോഴെല്ലാം വരുമോ? ചോദിച്ചതെല്ലാം കിട്ടോ? ഒരിക്കലും കിട്ടില്ല. ചോദിച്ചതെല്ലാം ചെയ്യാൻ, വിളിക്കെല്ലാം ഉത്തരം ചെയ്യാൻ, ഏത് വിളിക്കും മൂടിയെത്താൻ, അവിടെ എല്ലാം സഹായിക്കാൻ, അവിടെ എല്ലാം അവന് ഉപകാരം ചെയ്തു കൊടുക്കാൻ, അത് റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മുസ്ലിയാരോട് ഒരു ആദ്യം പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള, പിന്നെ ചോദ്യം ചോദിക്കാം. ജമിയത്തുൽ ഉലമ പ്രബന്ധം തയ്യാറാക്കാൻ താങ്കളോട് ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അനീഫ് കായ കൂടിയെ അതിനെ ഏൽപ്പിച്ചത്? കാരണം 8% മാത്രം എഴുതി താങ്കൾ എന്തുകൊണ്ട് ഒഴിഞ്ഞത്? ഒന്ന്. രണ്ടാമത്, ഈ വിവാദം ഇസ്ലാഹിൽ എഴുതിയപ്പോ ജബ്ബാർ മൗലവി അതിൽ യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിലാണോ എഴുതിയത്? പിന്നെ ഹുസൈൻ സലഫി ആണ് ആദ്യം അദ്ദേഹത്തെ തിരുത്താൻ പോയത് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം വന്ന് അതിൽ അപാകത ഇല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5.5 മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്തത്? ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഒന്നാമത്തെ ചോദ്യം ഞാനുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ഒരു വിവാദത്തിൽ പ്രബന്ധം തയ്യാറാക്കാൻ ജംഇയ്യത്തുൽ ഉലമ ആവശ്യപ്പെട്ടപ്പോൾ
അനീഫ്കായെ കൂടിയെ കൂടി സഹായിയായി വേണം എന്ന് എന്തിന് ആവശ്യപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ 2011 ഡിസംബർ മാസത്തെ മാസാന്ത വൈജ്ഞാനിക ചർച്ചാ വേദിയായ ദൗറ ഇൽമിയ പുളിക്കൽ ജാമിഅ സലഫിയയിൽ എല്ലാ മാസവും ചേരുന്ന വൈജ്ഞാനിക വേദി, ആ വേദിയിൽ വെച്ചാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് തന്നെ. അതിനും മാസങ്ങൾക്ക് മുമ്പേ നമുക്കിടയിൽ മെല്ലെ മെല്ലെ ഈ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താഴെ തട്ടിലേക്ക് കാര്യമായി അത് എത്തിയിട്ടില്ലായിരുന്നു എന്ന് മാത്രം. തുടക്കത്തിൽ ഈ വിവാദങ്ങൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നോ എന്താണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ എന്നോ വേണ്ടത്ര മനസ്സിലാക്കുവാനോ ആലോചിക്കുവാനോ ഞങ്ങൾക്കാർക്കും അവസരമുണ്ടായിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് വസ്തുത. ഈ ഹദീസ് വർഷങ്ങളായി സമസ്തക്കാരായ ആളുകൾ തങ്ങളുടെ ശിർക്കൻ ഇസ്തിഗാസക്ക് തെളിവായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അന്നൊക്കെ മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ നൽകിയ മറുപടി അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയത്, ആ മറുപടി എല്ലാവരും പറയുന്നു, ഞങ്ങളൊക്കെ പറയുന്നു, ആ മറുപടിയിൽ സമസ്തക്കാർ ഒതുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആ മറുപടി പറഞ്ഞു പോരുന്ന ഒരു ശൈലിയാണ് വർഷങ്ങളായി ഞങ്ങളെല്ലാം സ്വീകരിച്ചത്. ഈ ഒരു മറുപടി എന്തുകൊണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു തരത്തിൽ വന്നു എന്നോ അതിൻ്റെ അടിസ്ഥാന വീക്ഷണങ്ങളോ ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് ചിന്തകൾ പോയിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ 2011 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന വൈജ്ഞാനിക ചർച്ചകളിൽ സ്വാഭാവികമായും ഈ വിഷയം വിവാദമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ ദൗറയിലെ ഇടവേളകളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും അങ്ങനെ ഡിസംബർ മാസത്തെ ചർച്ചയിൽ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഒരു 10 മിനിറ്റ് ഇവ്വിഷയമായി അദ്ദേഹം ഒരു പ്രഭാഷണം നിർവഹിക്കുകയും അങ്ങനെ ഇത് ഈ ഹദീസിൽ വന്ന ഈ ഒരു ഇബാദത അഈനുനി എന്ന ഈ ഒരു പദപ്രയോഗം അതൊരാൾ നിർവഹിക്കുമ്പോൾ അത് ശിർക്ക് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ആ സംസാരം കഴിഞ്ഞ് അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെയുള്ള ഓരോരുത്തരോടും ചോദിക്കുകയും ചെയ്തു, താങ്കളുടെ അഭിപ്രായം എന്താണ്, ശിർക്കാണോ ശിർക്കല്ലാത്തതാണോ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം എല്ലാവരുടെയും നേരെ വരികയാണ്. പലരും വിഷയം കൃത്യമായി അന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ചിലരൊക്കെ ശിർക്കെന്ന് പറഞ്ഞു, ചിലർ ശിർക്കല്ലെന്ന് പറഞ്ഞു, ചിലർക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ വന്നു. അങ്ങനെ ഒരു ചർച്ച അവിടെ പൊങ്ങി വന്നു. ഓരോരുത്തരെയും പേരെഴുതി അവർ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് ആ പേരിൻ്റെ നേരെ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ ചിലർ സക്കരിയ സുലാഹിയൊക്കെ ചോദിച്ചു, എന്തിനാണ് സർ ഇങ്ങനെ ഒരു കണക്കെടുപ്പ്, ഓരോരുത്തരുടെ പേരും എഴുതിയിട്ട് അവർ പറഞ്ഞ അഭിപ്രായം എഴുതി വെച്ചിട്ട് ഇതെന്തോ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെയുണ്ടല്ലോ, എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം ഒന്ന് ചർച്ചക്കിട്ടാ പോലെ, ഒന്ന് പഠന വിധേയമാക്കിയാൽ പോലെ, എന്നിട്ട് എന്താണോ അതിന് ശരിയായ വൈജ്ഞാനിക തലമെങ്കിൽ ആ തലം എല്ലാവർക്കും അംഗീകരിക്കാമല്ലോ എന്ന് സക്കരിയ സുലാഹി ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ അബ്ദുറഹ്മാൻ സലഫിയെ ഞങ്ങളെക്കാളെല്ലാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വന്ന് അങ്ങനെ ചോദിച്ചത്. അവസാനം ആ ചോദ്യം ഇങ്ങനെ തിരിഞ്ഞു വന്ന് എൻ്റെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ വിഷയം അറിയില്ല, അതുകൊണ്ട് ശിർക്കാണെന്നോ ശിർക്കല്ലെന്നോ പറയാൻ ആ വിഷയം പ്രത്യേകമായി താല്പര്യമെടുത്ത് ഞാനിതുവരെയും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല, അതിനാൽ എനിക്കെന്തായാലും അത് തീരുമാനം പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഇത് ചെയ്യാൻ പറ്റുമോന്നാ? ഞാൻ പറഞ്ഞു ചെയ്യാനേതായാലും പറ്റൂല, അത് സ്വഹീഹല്ലല്ലോ, അതുകൊണ്ട് ചെയ്യാൻ എന്തായാലും പറ്റില്ല, അതിൽ തർക്കമില്ല. അതെഴുതി വെച്ചു എൻ്റെ പേരിൻ്റെ നേരെ.
അങ്ങനെ അതോടുകൂടി ചർച്ച ആ ഒരു തലത്തിലേക്ക് നീങ്ങി. അപ്പോൾ സ്വാഭാവികമായും ദൗറയുടെ പൊതു ഒരു ആവശ്യമായി ഉന്നയിക്കപ്പെട്ടു. നമുക്ക് അടുത്ത മാസത്തെ സിറ്റിംഗിൻ്റെ വിഷയം ഇതാക്കി മാറ്റാം എന്ന് അവിടെ നിന്ന് തീർത്തും അപ്രതീക്ഷിതമായി ചർച്ച വരികയും ശരി എങ്കിൽ നമുക്ക് ജനുവരിയിലെ കൂടലിൽ ഇതാവട്ടെ വിഷയമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അവിടെയാണ് ആരാണ് വിഷയം അവതരിപ്പിക്കുക എന്ന ചോദ്യം വന്നത്. സ്വാഭാവികമായും അത് ഏറ്റെടുക്കാൻ പലരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഏറ്റെടുത്താൽ രണ്ട് കാര്യമാണ് ഞാൻ കണ്ടത്. ഒന്ന്, ഈ വിഷയം ഒരു മാസം കൊണ്ട് പഠിച്ച് തയ്യാറാക്കി പ്രബന്ധമാക്കി ജംഇയ്യത്തിൽ കൊടുക്കുക എന്ന ദൗത്യം അതൊരു വലിയ ദൗത്യം തന്നെയാണ്. എന്നാലും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ വിഷയം ഒന്ന് പഠിക്കാമല്ലോ. മറ്റൊന്ന്, ഒരു പക്ഷേ നമ്മളൊക്കെ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതൊരു പക്ഷേ ഏറ്റെടുക്കാനായി ആദ്യമേ ഏൽപ്പിക്കപ്പെട്ട പരസ്പരം ധാരണയുണ്ടാക്കി വെച്ച വല്ലവരുമുണ്ടെങ്കിലോ അവരൊക്കെ അത് അവതരിപ്പിച്ച് ഒരു ഏകപക്ഷീയമായ പക്ഷപാതിത്വപരമായ ഒരു അവതരണമുണ്ടായി അങ്ങനെ തീരുമാനമായി വന്നെങ്കിലോ അതിന് വഴിവെക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നിഷ്പക്ഷമായി വിഷയങ്ങൾ പഠിച്ച് കൃത്യമായി അവതരിപ്പിക്കാനാകുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന ആ ഒരു ആത്മാർത്ഥത കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവതരിപ്പിക്കാം. ഞാൻ സ്വയം ഏറ്റതാ, എന്നെ ഇങ്ങോട്ട് ഏൽപ്പിച്ചതല്ല. പക്ഷെ എനിക്കറിയാം ഒരു മാസം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം തേടിപ്പിടിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഫത്വകൾ കംപ്ലീറ്റ് വായിച്ച് ഈ ഹദീസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം നോക്കി വൈജ്ഞാനികമായ ഒരു പ്രബന്ധം തയ്യാറാക്കുക എന്നത് എന്നെപ്പോലെ ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ എൻ്റെ കൂടെ സഹായിക്കാൻ അനീഫ് കായ്ക്കുടി വേണം. കാരണം മടവൂരികളാണല്ലോ ഇവിടെ ഈ ഇതൊരു വിവാദമാക്കിയിരുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം ഈ ഒരു വിവാദം വരുന്നത് വരെ മടവൂരികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഖണ്ഡനം പറയുവാനോ അവരെ ഖണ്ഡിക്കുവാനോ ഉള്ള ഒരു വേദിയിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മടവൂരികൾ ഈ വിഷയമായി എന്തെല്ലാം എവിടെല്ലാം എഴുതിയെന്നോ അതിന് ഏതെല്ലാം രൂപത്തിൽ മറുപടി ആരൊക്കെ പറഞ്ഞുവെന്നോ കൃത്യമായി എനിക്ക് ധാരണ ഇല്ല. എന്നാൽ ആ രംഗത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണല്ലോ അനീഫ് കായ്ക്കുടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനീഫ് കായ്ക്കുടി സഹായിക്കണം എങ്കിൽ ഞാൻ അവതരിപ്പിക്കാം. അപ്പൊ കായ്ക്കുടി പറഞ്ഞു നിങ്ങൾ എന്തിനാ എന്നെ എടുക്കാറാക്കുന്നത്, കഴിവ് നിങ്ങൾക്ക് ഏറ്റാ പോരെ. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു അല്ല അനീഫ, താങ്കൾ അത് ഏറ്റെടുക്കി, താങ്കൾ സഹായിക്കാമെന്ന് ഒന്ന് സമ്മതിക്ക് എങ്കിൽ ആ വിഷയം ഫൈസൽ മുസ്ലിം അവതരിപ്പിക്കുമല്ലോ. അങ്ങനെയാണ് ഞാനും കായ്ക്കുടിയും ഇത് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ഇവർ തമ്മിൽ മറ്റു വല്ല ബന്ധങ്ങൾ ഉണ്ടോ ഇല്ല അല്ലാഹു അഅലം, എനിക്കതറിയില്ല. എനിക്ക് അനീഫ് കായ്ക്കുടിയെ കുറിച്ച് അങ്ങനത്തെ ധാരണയും അന്നില്ല. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വൈജ്ഞാനികമായ തലത്തിൽ പലപ്പോഴും എനിക്ക് സഹായിയായി മാറുന്ന ഒരു ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു അനീഫ് കായ്ക്കുടി. ആ ഒരു ആത്മാർത്ഥം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതും. അങ്ങനെ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുമെല്ലാമായി ഞങ്ങൾ ഒന്നിച്ചുകൂടി താമസമാക്കിയിട്ടാണ് ഈ പ്രബന്ധം തയ്യാറാക്കുന്നത്. അതിന് ആദ്യമായി തയ്യാറാക്കാൻ വേണ്ടി അതിന് ഒരുങ്ങാൻ വേണ്ടി കൂടിയപ്പോൾ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫത്വകളുടെ പ്രിൻ്റൗട്ടുമായിട്ട് അദ്ദേഹം വരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായി, അൽഹംദുലില്ലാഹ് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, എൻ്റെ പണി എളുപ്പമായി, ഇനി കൂടെ കൂടിക്കൊടുത്താൽ മതി എന്ന നിലക്കാണ് ഞാൻ കൂടെ കൂടിയത്. അതാ നേരത്തെ അബ്ദുൽ മാലിക് സലഫി പറഞ്ഞത് 95% അനീഫ് കായ്ക്കുടി തന്നെയാണ് തയ്യാറാക്കിയത്. 95 എന്നുള്ളത് 96 എന്നാവാന്നല്ലാതെ കീപ്പൊട്ട തല ആവില്ല. അങ്ങനെയാണ് ആ പ്രബന്ധം ഉണ്ടാകുന്നത്. അവിടെ ജംഇയ്യത്തുലുമയിൽ അത് വായിച്ച് അവതരിപ്പിച്ചത് ഈയുള്ളവൻ തന്നെയാണ്. ഞാൻ കൊണ്ടുപോയി വായിച്ചു, ടൈപ്പ് ചെയ്തതും തയ്യാറാക്കിയതും എല്ലാം ബഹുമാനനായ അനീഫ് കായ്ക്കുടിയുമാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി മറ്റൊന്ന് അബ്ദുൽ ജബ്ബാർ മൗലവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജബ്ബാർ മൗലവി ഈ ഹദീസുമായി ബന്ധപ്പെട്ടല്ല ഇസ്ലാഹി മാസികയിൽ ലേഖനം എഴുതിയത്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മടവൂരികൾ ജിന്ന് വിവാദം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചന്ദ്രികയിലും സത്യധാരയിലുമെല്ലാം ലേഖനമെഴുതി മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു. അതിനയാൾ കാരണം പറഞ്ഞത് മുജാഹിദുകൾ ഇത്രയും കാലം തൗഹീദിനെ നിർവചനമായി പറഞ്ഞത് അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്താനും പടച്ച റബ്ബിന് മാത്രമേ സാധിക്കൂ എന്നാണല്ലോ. എന്നാൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന്, കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ടെന്ന്,
ജിന്നു ബാധയുണ്ടെന്ന് മടപൂരികളുമായുള്ള ഖണ്ഡനത്തിന്റെ ഭാഗമായിട്ട് കെ എൻ എം ഇറ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അഥവാ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ സിഹിറിൽ ഷെയ്ത്താന്റെ സഹായമാണല്ലോ സാഹിറിന് കിട്ടുന്നത്, ഷെയ്ത്താന്റെ ഉപദ്രവമാണല്ലോ സിഹിർ ചെയ്യപ്പെടുന്ന ആൾക്ക് ഉണ്ടാകുന്നത്. കണ്ണേറും ജന്നുബാധയിലും പൈശാചികമായ ഉപദ്രവവും സഹായവുമാണല്ലോ ഉണ്ടാകുന്നത്, അത് അഭൗതികമല്ലേ? അപ്പോൾ അഭൗതികമായ സഹായവും അഭൗതികമായ ഉപദ്രവവും റബ്ബല്ലാത്തവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് കെ എൻ എമ്മും സമ്മതിച്ചില്ലേ? ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്, മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളുമെല്ലാം അഭൗതികമായി സഹായിക്കും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും, അത് ശിർക്കാണെന്ന് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു, ഇപ്പം നിങ്ങളും സമ്മതിച്ചു അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർക്ക് കിട്ടുമെന്ന് നിങ്ങളും സമ്മതിച്ചല്ലോ, അപ്പോൾ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ തൗഹീദിലേക്ക് നിങ്ങൾ വരൂ. അങ്ങനെയാണ് അന്ന് ഈ കെ ഭാഗം സുന്നികൾ കെ എൻ എമ്മിന് അങ്ങോട്ട് ഐക്യപ്പെടാൻ വേണ്ടി വരെ അവർ ക്ഷണിച്ചൊരു വാർത്ത നമ്മളൊക്കെ അത് കേട്ടതാണ്. അവർ പറഞ്ഞ തൗഹീദ് എന്താ? അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പലരും സഹായിക്കും, പലരും ഉപദ്രവിക്കും, പലതും നടക്കും, അത് റബ്ബിന് മാത്രമുള്ളതല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ജിന്നുകളും ശൈത്താന്മാരും എല്ലാവരും അഭൗതികമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇലാഹാണെന്ന നിലക്ക്, അല്ലാഹുവാണെന്ന നിലക്ക് പടച്ച റബ്ബ് മാത്രമേ ഇതെല്ലാം ചെയ്യുന്നവരുള്ളൂ. മറ്റാരിലും അവർ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ, സമതിയത്ത് കൽപ്പിച്ചാൽ, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതോടുകൂടി ശിർക്ക് വന്നു, അല്ലെങ്കിൽ ശിർക്ക് വരുന്നില്ല എന്ന് അവർ വാദിച്ചു. എന്നൊരു അമീർ വൈസി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ പുതിയ തൗഹീദും ആ പുതിയ നിർവചനവും റഷീദുല്ലാ കൊണ്ടുവന്ന വ്യാഖ്യാനവും അതെല്ലാം ഒഴിവാക്കി ഞങ്ങൾ പണ്ടക്കും പണ്ടേ പറഞ്ഞു പോന്ന ഈ നിർവചനത്തിലേക്ക് വരണം. എങ്കിൽ പിന്നെ ശിർക്കാരോപണം ഉണ്ടാവില്ല, സുന്നികളെ പറ്റി അവർ ശിർക്ക് ചെയ്യുന്നുവെന്ന് പറയില്ല, നമുക്കൊന്നായിത്തീരാം. അതിന് ഖണ്ഡനമാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത്. ഞങ്ങൾ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ ഇത്രയും കാലം പല നിർവചനം വിശദീകരിച്ച വിശദീകരണം, അതേ വിശദീകരണം പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ മുൻഗാമികളും പറഞ്ഞു, പിൽക്കാലക്കാരും പറഞ്ഞു, അത് ഞങ്ങളും പറഞ്ഞു, അതൊരിക്കലും അബദ്ധമല്ല, അതിൽ മാറ്റേണ്ടതില്ല. അഭൗതികമായി റബ്ബ് മാത്രമേ സഹായിക്കൂ, അഭൗതികമായി റബ്ബിൽ നിന്ന് മാത്രമേ ദോഷങ്ങൾ നാം ഭയപ്പെടേണ്ടതുള്ളൂ. ഒരു പടപ്പും അഭൗതികമായി സഹായിക്കില്ല, അഭൗതികമായി ഉപദ്രവിക്കില്ല. ജിന്ന് സഹായിക്കുകയോ പിശാച്ച് ഉപദ്രവിക്കുകയോ എന്തു തന്നെ സംഭവിച്ചാലും അതൊന്നും അഭൗതികമല്ല. അതിന് അബ്ദുൽ ജബ്ബാർ മൗലവി ചില ഉദാഹരണങ്ങൾ എഴുതി. അതിൽപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു, ശബ്ദം കേട്ടു ആളെ കാണുന്നില്ല. അപ്പൊ ശബ്ദം കേൾക്കുന്നവരെ ഈ ശബ്ദം കേൾപ്പിച്ചത് വല്ല ജിന്നോ വല്ല മലക്കോ വല്ല മനുഷ്യന്മാരോ ആരായാലും കുഴപ്പമില്ല, അയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് എന്നെ സഹായിക്കോ, ഒരു വെളിച്ചം തരോ എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യം അഭൗതിക വഴിയിലെ ചോദ്യമല്ല, അഭൗതിക മാർഗത്തെ സഹായിക്കാനുള്ള ആവശ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശിർക്കി എന്ന് മുജാഹിദികൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സിഹർ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്ന പ്രശ്നമല്ല, കണ്ണേറുണ്ട് വിശ്വസിച്ചാൽ തൗഹീദ് പൊളിയുന്ന പ്രശ്നമല്ല, ഞങ്ങൾ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാനായി അദ്ദേഹം എഴുതിയ ലേഖനം ഈ ഹദീസുമായി ബന്ധപ്പെട്ടല്ല, ഈ അടിസ്ഥാന തൗഹീദുമായി ബന്ധപ്പെട്ട നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത്. നമ്മുടെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്നും റഷീദുല്ലാ മുതൽ പറഞ്ഞു പോന്ന ആ വിശദീകരണം തന്നെയാണ് നമ്മൾ ഇവിടെ മലയാളത്തിൽ എഴുതിയതെങ്കിലും അത് പ്രമാണബദ്ധമാണ് എന്നും പ്രമാണയ്ക്ക് വിരുദ്ധമല്ല എന്നും റഷീദുല്ലാ കൊണ്ടുവന്ന പുത്തൻ കണ്ടുപിടുത്തമല്ല എന്നും സ്ഥാപിക്കാനാ ജബ്ബാർ മൗലവി എഴുതിയത്. അതാണ് പിന്നെ ജബ്ബാർ മൗലവിന്റെ തൗഹീദ് പൊളിഞ്ഞു എന്നാക്കി മാറ്റിയത്. അങ്ങനെയാകുമ്പോൾ എന്താവും പിന്നെ ഇനി മറുവശം? പ്രമാണത്തിനടിസ്ഥാനത്തിൽ റഷീദുല്ലാ എഴുതിയതും ഉമർ മൗലവി മലയാളത്തിൽ രേഖപ്പെടുത്തിയതും ശേഷം മറ്റ് പതിനും രേഖപ്പെടുത്തിയതുമായ ആ നിർവചനം പൊളിഞ്ഞു എന്നല്ലേ അപ്പ വരിക? അഭൗതികമായി സഹായിക്കാൻ അല്ലാഹുവേ കഴിയുള്ളൂ എന്ന വിശ്വാസം ശരിയല്ല എന്നല്ലേ ഇപ്പൊ വരുന്നത്? ഏറ്റവും പുതിയ കഴിഞ്ഞ വെള്ളിയാഴ്ച അടങ്ങിയ വിചിന്തനത്തിൽ പോലും എഴുതിയത് എന്താ? ജിന്നുകളുടെ സഹായം അഭൗതികമാണ്, ജിന്നുകളുടെ സഹായം അഭൗതികമാണ്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്തിയാര് എന്ന ആയത്തോതി ഇട്ട് പറഞ്ഞു, മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ്, ജിന്നിന്റെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് എന്ന് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്തിയാര് ആയത്തോതി പറഞ്ഞു. അത് മടവൂരികൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു.
സമസ്തക്കാർ ഒന്നാകെ വിശ്വസിച്ചു. നമ്മൾ അതേ നെല്ലിക്കുത്തിന്റെ ആ ക്ലിപ്പിട്ടിട്ട് പറഞ്ഞു, ഇത് നെല്ലിക്കുത്തിന്റെ വിവരക്കേടാണ്, ഈ ജിന്നുകളുടെ സഹായമോ മലക്കളുടെ സഹായമോ അഭൗതികമല്ല, കാരണം അഭൗതിക മാർഗത്തിൽ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ വിചിന്തനം എഴുതി, 200,000 ആവർത്തിച്ചെഴുതി, ജിന്നിന്റെ സഹായം അഭൗതികമാണ്. നെല്ലിക്കുത്ത് പറഞ്ഞ അതേ വാദം, മടവൂരികൾ പറഞ്ഞ അതേ വീക്ഷണം, അത് തന്നെ വിചിന്തനത്തിൽ വന്നു, ജിന്നുകളെ സഹായം അഭൗതികമാണ്, ജിന്നഭൗതികമെന്നല്ല ജിന്നിന്റെ സഹായം അഭൗതികമാണ്. അപ്പൊ എന്തായി, അഭൗതിക സഹായം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കിട്ടിക്കൊണ്ടിരിക്കുന്നു, പലർക്കും അത് ലഭ്യമാകുന്നു എന്നല്ലേ അതിനർത്ഥം. ആ പേടി കൊണ്ടാണ് മടവൂരികൾ പറഞ്ഞത് സിഹ്റിന് യാഥാർത്ഥ്യമില്ല. കാരണം സിഹ്റിന് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് പറഞ്ഞാല് അഭൗതിക സഹായം കിട്ടുമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് സിഹ്റിന് യാഥാർത്ഥ്യമില്ല, അഭൗതിക സഹായം കിട്ടൂല, പടച്ചറബ് മാത്രം അഭൗതികമായി സഹായിക്കൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവര് പറഞ്ഞു സിഹ്റിന് യാഥാർത്ഥ്യമില്ല, കണ്ണുകളുടെ യാഥാർത്ഥ്യമില്ല. അപ്പൊ ചോദിച്ചു സുല്ലമിയോട്, ബുഖാരിയിലുണ്ടല്ലോ മുസ്ലിമിലുണ്ടല്ലോ? അപ്പൊ സുല്ലമി പറഞ്ഞു, എന്നാലും വിശ്വസിക്കാൻ പറ്റൂല, ബുഖാരിയല്ല ആരും പറഞ്ഞാലും സ്വീകരിക്കൂല. അങ്ങനെയാണ് ഇരിവേറ്റ് ചെയ്ത ഒരു പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞത്, ബുഖാരിയല്ല ബുഖാരി വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂല എന്നും പറഞ്ഞു. തൃശൂർ ജില്ലയിലെ മറ്റൊരു മൗലവി പറഞ്ഞു, ബുഖാരി തോട്ടിക്കെറിയടോ ചവിട്ടി എറിയടോ എന്ന് പറഞ്ഞ് നിങ്ങളെ ജില്ലക്കാരൻ ഒരു മൗലവി വേറെയും പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ഈ വാദങ്ങൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ, ഇത് അഭൗതിക എന്ന് വന്നപ്പോഴാ. കാരണം അഭൗതിക എന്ന് വരുന്നതോടുകൂടി പിന്നെ സിഹ്ർ ഉണ്ട് വിശ്വസിക്കാൻ പറ്റൂല. കാരണം സിഹ്ർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, പിശാചന്റെ ഉപദ്രവവും പിശാചന്റെ സഹായവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. അപ്പോഴോ അഭൗതിക സഹായം അള്ളാഹു അല്ലാത്തവൾ ചെയ്യുമെന്ന് വിശ്വസിക്കേണ്ടി വരും, അത് തൗഹീദ് പൊളിയും ചെയ്യും. അതുകൊണ്ട് സിഹ്ർ ഇല്ല എന്ന് പറയണം. ഇപ്പൊ അവസാനം സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി കഴിഞ്ഞ 22-ാം തീയതി 4 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഇരുവേറ്റ് നടത്തിയ മുഖാമുഖത്തിൽ അയാൾ പറഞ്ഞു, സിഹ്റിൽ പിശാചിന്റെ ഒരു പങ്കുമില്ല, സിഹ്റിൽ പിശാചിന്റെ ഒരു ഇടപെടലുമില്ല, പിശാചിന്റെ സഹായവുമില്ല, ഉപദ്രവുമില്ല, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ പ്രസംഗിച്ചു പോയി. ധൈര്യമായി വെല്ലുവിളിക്കാലോ, കാരണം ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ധൈര്യമായി വെല്ലുവിളിക്കാം, പക്ഷെ ആ വെല്ലുവിളി എങ്ങോട്ടെത്തുക, അമാനി മൗലവിയിലേക്ക്, കെ എം മൗലവിയിലേക്ക്, ഉമർ മൗലവിയിലേക്ക്, അതേപോലെ കെ പി മുഹമ്മദ് മൗലവിയിലേക്ക്, എ പി അബ്ദുൽ ഖാദർ മൗലവിയിലേക്ക്, ഉസ്മാൻ സാഹിബിലേക്ക്, എല്ലാം അല്ലേ എത്തുക. നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരെടുത്താൽ, ഞാൻ അതിനപ്പുറത്തേക്ക് എടുത്താലോ, ലോകത്ത് അഹ്ലു സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും സിഹ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ പൈശാചിക സഹായവും പൈശാചിക ഉപദ്രവവും വളരെ വിശദമായി അവർ രേഖപ്പെടുത്തി വെച്ചു. മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ കിതാബ് തൗഹീദിൽ സിഹ്റുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ നമുക്ക് ആ സൂചന കാണാം. അതിന് വ്യാഖ്യാനം എഴുതിയ ഫതുഹുൽ മജീദ് ആണെങ്കിലും ഇആനത്തുൽ മുസ്തഫീദ് ആണെങ്കിലും ഫതുഹുൽ ഹമീദ് ആണെങ്കിലും അല്ലാത്ത മറ്റ് ഏത് വ്യാഖ്യാന ഗ്രന്ഥമാണെങ്കിലും അവിടെയെല്ലാം ആ അധ്യായത്തിൽ വിശദമായി ആ ഗുണദോഷങ്ങളെ കുറിച്ച് വിശദീകരിച്ചത് കാണാം. അവർക്കെല്ലാം ഈ വെല്ലുവിളി ബാധകമാകും, വിശുദ്ധ ഖുർആനെ തന്നെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്തിനേറെ കവികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും ഖുർആൻ പറഞ്ഞല്ലോ അവർക്ക് പൈശാചികമായ ബോധനമുണ്ട് എന്ന്. തനസ്സലു ശയാത്തീൻ ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ, ആർക്കാണ് പിശാചറിഞ്ഞുക എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുത്തറക്കി തനസ്സലു അലാ കുല്ലി അഫാഖിൻ അസീം. അപ്പൊ അതൊക്കെ ഇല്ല എന്ന് പറയണ്ടും, അതൊന്നുമില്ല. അപ്പൊ ഹദീസ് നിഷേധത്തിൽ മാത്രം നിൽക്കൂല, ഖുർആൻ നിഷേധത്തിലേക്ക് കൂടി പോകും ആ കാര്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ജബ്ബാർ മൗലവി ഈ ഹദീസുമായി ബന്ധപ്പെട്ടല്ല വിശദീകരിച്ചത്, മറിച്ച് മൊത്തത്തിന് ഒരു നാം പറഞ്ഞ നിർവചനം തൗഹീദുമായി ബന്ധപ്പെട്ട് അഭൗതികമായ വഴിയിൽ ഗുണമാശിച്ചുകൊണ്ടോ ദോഷം പയ്യുന്നുകൊണ്ടോ ഉള്ള അർത്ഥനയാണ് പ്രാർത്ഥനയെന്നും അത് ശിർക്കാ റബ്ബല്ലാത്തിലേക്ക് പോകുമ്പോൾ ശിർക്കാണെന്നും അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്താനും അല്ലാഹുക്ക് മാത്രമേ കഴിയൂ എന്നുമുള്ള നമ്മുടെ വിശദീകരണം പൊളിഞ്ഞുവെന്ന് സമസ്തക്കാർ വാദിച്ചപ്പോൾ അത് പൊളിഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇപ്പോഴുമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ആ ലേഖനം എഴുതിയത്. അത് ഈ ഹദീസിനെ കുറിച്ച് പറയാനല്ല, ഹദീസിനെ കുറിച്ച് അദ്ദേഹം വേറെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ സുന്നികൾ ഈ ഹദീസ് തെളിവാക്കിയപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജബ്ബാർ മൗലവി പറഞ്ഞത് ഈ ലേഖനത്തിൽ ഞാൻ ഹദീസ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നുള്ളത് എങ്ങനെ ഹുസൈൻ സലഫ് എന്തിന് തിരുത്തിക്കാൻ പോയിന, ഹുസൈൻ സലഫി ഇത് ശിർക്കാണെന്ന് എഴുതണം എന്നല്ല അവിടെ ആവശ്യപ്പെട്ടത്, മറിച്ച് അവിടെ വന്ന ആ പദപ്രയോഗങ്ങൾ വ്യാപകമായി മടവൂരികൾ ദുരുപയോഗം ചെയ്യുകയും ഖുറാഫികൾ ആ സാഹചര്യം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നടങ്കം നമുക്കെതിരെ ആഞ്ഞടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ
ആ പദപ്രയോഗത്തിൽ ഒരു സൂക്ഷ്മതക്കുറവ് വന്നുപോയോ വല്ല അപാകതയും വന്നുപോയോ എങ്കിൽ ഒന്നുകൂടി ആ പഴുതടച്ച് ഒരു വിശദീകരണം കൊടുത്താൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാമല്ലോ എന്ന ആ ഒരു ഒരു സദുദ്ദേശമായിരുന്നു ഹുസൈൻ സലഫിയെ അങ്ങനെ ഒരു ദൗത്യത്തിന് പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ജബ്ബാറമ്മയുടെ ലേഖനം വായിച്ചപ്പോൾ ഒറ്റനോട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയിരുന്നു ചെൽപ്പം എന്തോ സൂക്ഷ്മതക്കുറവ് വന്നോ എന്ന്. പക്ഷേ ജബ്ബാറമ്മ തീർത്തു പറഞ്ഞു, എനിക്ക് തിരുത്തേണ്ട ഒരു ആവശ്യമില്ല, ഒരബദ്ധം പറ്റിയിട്ടില്ല, എനിക്ക് ബോധ്യമുള്ള കാര്യം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അതെനിക്ക് എവിടെയും തെളിയിക്കാനും കഴിയും, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇത് പിൻവലിക്കേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, തിരുത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. സംഗതി ആഴങ്ങളിലേക്ക് ഇറങ്ങി വിഷയങ്ങൾ പഠിക്കാനും ഈ ഹദീസും അല്ലാത്ത ഈ തത്വവുമെല്ലാം ബന്ധപ്പെട്ട് മുൻഗാമികളെല്ലാം എഴുതി വെച്ചത് വായിക്കാൻ തയ്യാറായപ്പോഴോ ജബ്ബാർ മൗലിക്ക് അല്ല തിരുത്തേണ്ടത്, നമ്മക്കാ തിരുത്തേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ജബ്ബാർ മൗലി പറഞ്ഞോർത്തുക്ക പിന്നെ എല്ലാവരും എത്തി. കാരണം എന്താ? അതാണ് ഹക്ക്. ജബ്ബാർ മൗലി പറഞ്ഞു എന്നുകൊണ്ടല്ല, അതാണ് പ്രമാണം പഠിപ്പിച്ചത്, അതാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്, അതാണ് ജബ്ബാർ മൗലി എഴുതിയത്. അത് പറയുന്നിടത്തെ നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിശദീകരണക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഖുറാഫികൾ പറഞ്ഞ പോലെ ആ വിശദീകരണം, ആ തൗഹീദിൻ്റെ നിർവചനം അത് പൊളിഞ്ഞു, അത് ഒഴിവാക്കണം എന്ന് പറയേണ്ടുന്ന ഗതികേട് ഉണ്ടാവുകയും ചെയ്യും. ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത കൊടുക്കാം. ഹലോ, ഇപ്പൊ സക്കരിയ സലാഹി പറഞ്ഞു, താങ്കൾ പറഞ്ഞ വൈരുദ്ധ്യം വന്നിട്ടുണ്ട്. സക്കരിയ സലാഹി പറഞ്ഞത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മൗലവി ആ വാദം അവിടെ കൊണ്ടുവന്നതെന്ന്. വേണമെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ക്ലിപ്പുകൾ കാണിക്കാൻ ഉള്ള സൗകര്യം പറഞ്ഞോ എന്നറിയില്ല, യാഥാർത്ഥ്യമല്ല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ യാഥാർത്ഥ്യമതല്ല. ജബ്ബാർ മൗലവി തന്നെ എത്രയോ പല വിഷയങ്ങളിലും നിങ്ങൾ വളരെ വൈരുദ്ധ്യാത്മകമായ രീതിയിലാണ് സംസാരങ്ങൾ ഉണ്ടാവുന്നത്. അതായത് അബ്ദുൽ ജബ്ബാർ മൗലവി തന്നെ എഴുതിയത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണല്ലോ, ആ അബ്ദുൽ ജബ്ബാർ മൗലവി തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കി ഞാൻ ഹദീസ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന്. അത് താങ്കൾക്കും അറിയാമല്ലോ, ജമീത്തുലുമയിലും പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു, പല സ്ഥലത്തും പറഞ്ഞു, അനീഫ് കായക്കൂടി അടക്കം ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ജബ്ബാർ മൗലവി പറയുന്നു ഹദീസ് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അപ്പൊ അതാണ് സത്യം. ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചുകൊണ്ട് സക്കീർ സുലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല. അതെ, മാലിക് സലീഫ് പറഞ്ഞത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹദീസിൽ പ്രയോഗിച്ച തത്വമെന്തോ ആ തത്വം തന്നെയാണ് ജബ്ബാർ മൗലവി പറഞ്ഞത് എന്ന് സലാഹി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്താ അറിയോ, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ മനുഷ്യനെ പറഞ്ഞിട്ടില്ല, അതല്ല ഉദ്ദേശിച്ചത്. ഹദീസിലേക്ക് പ്രയോഗിച്ച തത്വമെന്തോ, ഹദീസിലേക്ക് പ്രയോഗിച്ച തത്വമെന്തോ, ഹദീസിന് അടിസ്ഥാനത്തിലുള്ള തത്വമല്ല. കാരണം ഹദീസിൽ നിന്ന് ഒരു തത്വം എടുക്കാൻ പറ്റൂല, ആ ഹദീസ് ളഈഫാണ്. ളഈഫായ ഹദീസിൽ നിന്ന് ഒരു തത്വം ഉണ്ടാവില്ല. ശ്രദ്ധിക്കാം, ളഈഫായ ഹദീസിൽ നിന്ന് തത്വം ഉണ്ടാവില്ല. തത്വം ഉണ്ടാവുക വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ആണ്. അപ്പൊ ളഈഫായ ഹദീസാണ്, അതിൽ നിന്നൊരിക്കലും തത്വം ഉണ്ടാവില്ല. എന്നാൽ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഇങ്ങനെയാണ് ഉദ്ദേശം എന്ന് പറയാനുള്ള കാരണമെന്ത്? നിലവിലുള്ള ഒരു തത്വം വിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും ലഭ്യമായ ഒരു തത്വം, ആ തത്വത്തെ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ ആ തത്വമാണ് ഇതിൽ പ്രയോഗിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ തത്വം തന്നെയാണ് ജബ്ബാർ മൗലവി തന്റെ ലേഖനത്തിലും ഉദ്ദേശിച്ചത്. ഇത് ഈ ഹദീസിലേക്ക് വെച്ചതും ഇതേ തത്വം, ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചതും അതേ തത്വം, എല്ലായിടത്തേക്കും വെക്കുന്നതും അതേ തത്വം. ആ തത്വം ഉണ്ടായത് ഈ ഹദീസിൽ നിന്നല്ല. ഇതുപോലെ ഈ ഹദീസ് അമ്പ്യ ഉലാക്കന്മാരെ വിളിക്കാൻ തെളിവാണെന്ന് ഖുറാഫികൾ പറഞ്ഞു. അപ്പോഴാണല്ലോ സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് അതിന് തെളിവല്ല, അമ്പിയാക്കളും മൗലിയാക്കളും ഉദ്ദേശിക്കപ്പെടാവതല്ല, സ്വഹീയാണെങ്കിൽ വല്ല ജിന്നുകളോ മലക്കുകളോ അതുമല്ലാത്ത മറ്റു വല്ല സൈന്യങ്ങളോ ആയിരിക്കാം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് സ്വഹീയാണെങ്കിൽ അമ്പ്യൗലിയാക്കളാണെന്ന് പറഞ്ഞില്ല? സ്വഹീയാണെങ്കിൽ അമ്പിയാക്കളും ഔലിയാക്കളുമാണ് എന്നൊരാളും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? അമ്പിയാക്കളും ഔലിയാക്കളും തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ലോകത്ത് വരിക എന്നതോ, ഇനി ജീവിതകാലത്ത് തന്നെ ലോകമൊന്നാകെ സഞ്ചരിച്ച് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക എന്നതോ ഉള്ള തത്വം ഇല്ല, അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അവര് വഫാത്താകുന്നതോടുകൂടി ഈ ലോകവുമായുള്ള ബന്ധം മുറിഞ്ഞു. എന്നാൽ പറഞ്ഞിട്ടെ ഇത് കഴിഞ്ഞോട്ടെ, എന്നാൽ മലക്കുകളും ജിന്നുകളും ഇവിടെ ഹാജറാവുക എന്നതോ, അവർ മനുഷ്യരെ കാണുക എന്നതോ, അവർ മനുഷ്യരെ ശബ്ദം കേൾക്കുക എന്നതോ,
അവർ മനുഷ്യർക്ക് ചില ഉപകാരോപദ്രവങ്ങൾ ചെയ്തേക്കാമെന്നതോ ഖുർആനിന് വിരുദ്ധമല്ല, ഹദീസിന് വിരുദ്ധമല്ല, പ്രമാണ വിരുദ്ധമല്ല. അപ്പോൾ അങ്ങനെ തത്വം ഇവിടെ ഉണ്ട്. എന്നാൽ അമ്പിയാക്കളും ഔലിയാക്കളും ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഹാജരാവുക എന്ന തത്വം ഇല്ല. അതുകൊണ്ട് ഈ ഹദീസിനെ ഇല്ലാത്ത തത്വത്തിൽ സമസ്തക്കാർ വ്യാഖ്യാനിച്ചപ്പോൾ ആ തത്വമല്ല ഈ ഹദീസിലുള്ളത്, കാരണം അങ്ങനെ തത്വമില്ല. അതുകൊണ്ട് സ്വഹീഹ് ആണെങ്കിൽ തന്നെ അമ്പിയാക്കന്മാർ അല്ല ഉദ്ദേശം, ജിന്നോ മലക്കോ അല്ലാത്ത സൈന്യങ്ങളോ ആണ്, കാരണം അതിവിടെ ഉണ്ട്. ആ തത്വത്തെ ഈ ഹദീസിലേക്ക് പ്രയോഗിച്ചു. അപ്പോൾ ആ ഹദീസിൽ സലഫി പണ്ഡിതന്മാർ പ്രയോഗിച്ച തത്വം എന്തോ ആ തത്വമാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയും എഴുതിയത്. അതാണ് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുകളോ മലക്കളോ മനുഷ്യന്മാരോ ആരെങ്കിലും കേൾക്കട്ടെ എന്ന് കരുതി എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് അഭൗതികമല്ല. ജബ്ബാർ മൗലവി എഴുതിയത് അത് മനുഷ്യനെ വിളിച്ചാലും അഭൗതികമല്ല, ജിന്നിനെ വിളിച്ചാലും അഭൗതികമല്ല, മലക്കിനെ വിളിച്ചാലും അഭൗതികമല്ല എന്നർത്ഥത്തിൽ ജബ്ബാർ മൗലവി എഴുതി. ആ തത്വം എല്ലാ പടപ്പിനും ബാധക, ജിന്നിനും ഇൻസിനും മലക്കിനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും കല്ലുകൾക്കും എല്ലാത്തിനും ബാധകമാണ്. അത് ആ തത്വമാണ് ജബ്ബാർ മൗലവി ഇവിടെ എഴുതിയത്. അതേ തത്വമാണ് ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ അതിലേക്ക് പ്രയോഗിക്കണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. എന്നാൽ ഹദീസിനെ കുറിച്ചാണോ ജബ്ബാർ മൗലവി എഴുതിയത്? ഒരിക്കലുമല്ല. അത് ജബ്ബാർ മൗലവി തന്നെ പറഞ്ഞു, ഞാൻ ഹദീസ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ട് എഴുതി? അസ്ലിയായ പ്രാഥമികമായി സ്ഥിരപ്പെട്ട വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്ഥാപിച്ച ഒരു പൊതു തത്വമുണ്ട്. ആ തത്വത്തിന്റെ സ്ഥാനത്ത് ജബ്ബാർ മൗലവി എഴുതി. ആ തത്വം തന്നെ ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സ്വഹീഹ് അല്ലാത്തതുകൊണ്ടോ പ്രയോഗിക്കേണ്ട കാര്യവുമില്ല. സ്വഹീഹ് ആണെങ്കിൽ ഇതാണ്, മറ്റതല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ വൈരുദ്ധ്യമല്ല. പിന്നെ വൈരുദ്ധ്യം കിട്ടണം എന്ന് തോന്നി നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പലതും വൈരുദ്ധ്യമായി തോന്നിയേക്കാം, അത് നമുക്ക് നിവൃത്തിയില്ല. അതിൻ്റെ വസ്തുത ഇതാണ് എന്ന് മനസ്സിലാക്കുക. അവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. റസൂലിന്റെ അടുത്തേക്കോ മക്കത്തോ മനുഷ്യർക്ക് സഹായിക്കണം നിസ്കാരം കുറച്ചത്. റസൂലിനൊക്കെ 50,000 500,000 റസൂല് നമസ്കരിക്കും. നമ്മളെ പോലത്തെ കൗമിനെ ഉദ്ദേശിച്ചിട്ടാണ് അതിൽ മൂസാ നബിയുടെ ഒരു ഇടപെടൽ ഉണ്ടായത്. അപ്പോ ആ രീതിയിൽ അത് ഇത് ഖിയാസാക്കണം, അതും ചെയ്തുകൂടെ? ഇല്ല, പറ്റൂല. കാരണം ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനെ മിഅ്റാജിന് വേണ്ടി ഈ സംവിധാനത്തിൽ നിന്ന്, ഈ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സംവിധാനത്തേക്ക് അത് കൊണ്ടുപോവുക, അള്ളാഹിന്റെ അടുത്തേക്ക് പോവുക, അങ്ങോട്ട് ഈ സംവിധാനമെല്ലാം മറികടന്ന് ഈ സംവിധാനത്തിന് അപ്പുറമുള്ള ലോകത്തേക്ക്, സബബുകൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. അള്ളാഹു റസൂൽ ഒരിക്കലും സാധാരണ മക്കയിൽ നിന്ന് മദീനത്തേക്ക് എങ്ങനെയാണോ ഹിജ്റ പോയത്, അതേപോലെയുള്ള പോക്കല്ലല്ലോ ആകാശത്തേക്ക് പോയത്. ഇപ്പം നമ്മളുള്ള വിമാനത്തിൽ കയറി പിന്നെ ബഹിരാകാശം വരെ സഞ്ചരിച്ചാലും അതെന്തല്ല, മുഴുജിയത്തല്ല, അതിനും മുഴുജിയത്തല്ല. എന്തുകൊണ്ട്? അത് കാര്യകാരണ ബന്ധമാണ്. ആ നിലക്കുള്ള പോക്കാണോ മുഹമ്മദ് നബി പോയത്? ഒരിക്കലുമല്ല. നബി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയി, അത് മുഴുജിയത്താണോ? അല്ല. ആ ഘട്ടത്തിൽ പലരും സഹായിച്ചു, അതെന്താ, മുഴുജിയത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അത് സാധാരണ സിസ്റ്റമാണ്, കാര്യകാരണ ബന്ധമാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അള്ളാഹു സുബ്ഹാനഹു മുഴുജിയത്ത്, ആ മുഴുജിയത്തിൽ ഈ സബബുകൾക്കപ്പുറം, ഈ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മറ്റൊരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നു. അള്ളാഹുമായി സംസാരിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് കാഴ്ചകൾ കാണുന്നു, നരകം കാണുന്നു, സ്വർഗം കാണുന്നു, നരകീയ ശിക്ഷകൾ കാണുന്നു, സ്വർഗീയ സുഖങ്ങൾ കാണുന്നു, സിദ്റത്തുൽ മുൻതഹയിൽ പോകുന്നു, മലക്കുകളെ കാണുന്നു, അതേപോലെ കഴിഞ്ഞു പോയ അമ്പിയാക്കളെയും അള്ളാഹു തആല അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നു, കാണുന്നു, ഇമാമായി നിസ്കരിക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ അതൊരിക്കലും അത് ബേസ് ചെയ്തിട്ട് ഇനി മൂസാ നബി ഇവിടെ വരുന്നോ? കാരണം മൂസാ നബി അന്നേ പറഞ്ഞെന്ത്, അഞ്ചു വക്താക്കി. ഇപ്പോഴും മൂസാ നബി പറഞ്ഞു, ഇതും കഴിയില്ല, നിങ്ങൾ ചുരുക്കാൻ പറയണം, ഇനി ഞാൻ പോകൂല, എനിക്ക് ലജ്ജയായി എന്ന് പറഞ്ഞിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് നിസ്കാരമൊക്കെ തുടങ്ങി, ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ മൂസാ നബി ഇങ്ങനെ വരിക, ഇപ്പം എങ്ങനെയുണ്ട് മുഹമ്മദ്, ഞാൻ അന്നെ പറഞ്ഞില്ല അഞ്ചും കഴിയില്ലാന്ന്, ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ മൂസാ നബി അവിടെ വന്നിട്ടില്ല. അള്ളാഹു റസൂൽ അങ്ങോട്ട് വിളിച്ചിട്ട് മൂസാ നബി ഇങ്ങോട്ട് പറഞ്ഞു, ശരിയാട്ടോ എനിക്ക് ഒന്നും കൂടി തിരിച്ചു പോകാമായിരുന്നു എന്ന് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ലോകത്തേക്ക് അവർ ബന്ധപ്പെടുന്ന സിസ്റ്റമില്ല, അങ്ങനത്തെ സംവിധാനവുമില്ല. ഇത് ഇതിനപ്പുറമുള്ള ലോകത്തേക്ക്, ഇതിനപ്പുറമുള്ള സംവിധാനത്തിലേക്ക് അള്ളാഹു തആല മുഹമ്മദ് നബിയെ തീർത്തും അഭൗതികമായ വഴിയിൽ മുഴുജത്തായി കൊണ്ടുപോകുന്നു. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗവും നരകമൊക്കെ റസൂൽ അവിടെ കണ്ടു. അപ്പം അതൊക്കെ ഖിയാസാക്കേണ്ടി വരും, അതൊന്നും ഇതിലേക്ക് ഖിയാസാക്കാൻ ഒരിക്കലും പര്യാപ്തമല്ല. അങ്ങനത്തെ സിസ്റ്റം തന്നെ ഇല്ല. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തുണ്ട്, ഇന്നഹു കാന റിജാലും മിനൽ ഇൻസി വയഊദൂന റിജാലും മിനൽ ജിന്നി വസാദുഹും. വാവില്ല, യഊദുന റിജാലും. ആ ഓക്കേ, പറയാം, തെറ്റ് പറ്റും.
അതെ, അത് ശിർക്കാണോ? ആ സംഭവം ശിർക്കല്ലേ? ശിർക്കാണ്, ശിർക്കാണ്. അത് എന്തുകൊണ്ടാണ് ശിർക്കായത്? അതെ, അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ബദരീങ്ങളെ മുഹീദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് എന്നൊക്കെ വിളിക്കുന്ന ആ തരത്തിലുള്ള വിശ്വാസത്തിൽ ഉണ്ടായ ഒരു വിളി തന്നെയാണ് എന്ന് ആയത്ത് വ്യാഖ്യാനിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെ മുസ്ലിക്കുകൾ, മക്കയിലെ അറബികൾ, അവർ പലതിനെയും പലരെയും ആരാധിച്ചു. ഇബ്രാഹിം നബിയെ ആരാധിച്ചു, ഇസ്മായിൽ നബിയെ ആരാധിച്ചു, ലാത്തയെയും ഉസയെയും മനാത്തയെയും ആരാധിച്ചു, ജിന്നുകളെ ആരാധിച്ചു, മലക്കുകളെ ആരാധിച്ചു, കല്ലിനെ ആരാധിച്ചു, മരങ്ങളെ ആരാധിച്ചു, മറ്റു പലതിനെയും അവർ ആരാധിച്ചു. അങ്ങനെ ആരാധിച്ചിരുന്ന അറബികൾ തങ്ങളുടെ ആരാധ്യന്മാരെ തങ്ങളുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അവർ അവലംബമായി കാണുമായിരുന്നു. എന്തിനും ഏതിനും, എന്തൊരു യാത്ര പോവുകയാണെങ്കിൽ വരെ അവൻ ലാത്തൻ്റെ മുന്നിൽ പോയിട്ട് അവിടുന്ന് ഖൈറും ഷറും ചോദിച്ച് തീരുമാനമാക്കിയിട്ട് അവർ പോകുള്ളൂ. അതൊരു ഭൗതിക കാര്യം, അതുകൊണ്ട് ശിർക്കല്ല നമ്മൾ പറയില്ല. ഒരു യാത്രയ്ക്ക് വരെ ഇബ്രാഹിം നബീന്റെ ബിംബത്തിന് മുന്നിൽ ചെന്നിട്ട് ഇബ്രാഹിം നബീന്റെ വിഗ്രഹത്തിൽ സ്ഥാപിക്കപ്പെട്ട ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുക്കും, കണ്ണും ചെമ്മിയിട്ട് ആ അമ്പിലുണ്ടാവും ഖൈറ് അല്ലെങ്കിൽ ഷെറ് എന്ന് എഴുതി വെച്ചത്, ഒരു ഓതനെ കൊണ്ട് എഴുതിച്ചതാ പണ്ട്. എന്നിട്ട് എടുത്ത അമ്പത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഖൈറ് എന്നാണെങ്കിൽ ഒരു യാത്ര പോകും, ഷെറ് എന്നാണെങ്കിൽ യാത്ര പോകൂല. അത്ര വരെ വിശ്വാസരംഗത്ത് അധപതിച്ച ജനതയാണ് മക്കത്തെ മുസ്ലിക്കുകൾ. അവർക്ക് ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധ വിശ്വാസമുണ്ട്. അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് ജിന്നുകൾ എന്ന് വിശ്വസിച്ചവർ അറബികളിൽ ഉണ്ട്. അള്ളാഹു തആല ജിന്നുകളോട്, ജിന്നിൽപ്പെട്ട സ്ത്രീയോട് വിവാഹം അന്വേഷിച്ചുവെന്ന് വിശ്വസിച്ചവർ ആ അറബികളെ കൂട്ടത്തിലുണ്ട്. ജിന്നുകളെ ഏതു രംഗത്തും ആരാധിക്കുന്ന, പൂജിക്കുന്ന, അവരെ ഔലിയാക്കളായി സ്വീകരിക്കുന്നവർ അവരെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പലരോടും സഹായം തേടുന്ന കൂട്ടത്തിൽ ജിന്നുകളും സഹായം തേടിയിട്ടുണ്ട്. ആ സഹായ തേട്ടമാണ് ഇന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറങ്ങിയ ജിന്നി പിശാച് റുഖ്യ ശർഇയ എന്ന ഈ പുസ്തകം, ആദ്യം ചുവപ്പ് ചട്ടിറങ്ങി പിന്നെ ഈ കോലത്തിലിറങ്ങി, ഇത് സമ്മേളനം നടക്കിയതാണ്. ഇതിൻ്റെ 17-ാമത്തെ പേജിൽ പറഞ്ഞു. എന്നു മാത്രമല്ല, ചിലർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളോട് കാവൽ തേടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന റിയായത്ത് കൊടുത്തു. അപ്പൊ ജിന്നുകളെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് പോലെ എത്തിച്ചേർന്നു. അവർ ചെയ്ത തേട്ടമാണത്. അത് എന്തിനാ തേടിയത്? എന്തിനാ തേടിയത്? അവർ ഒരു വിജയ പ്രദേശത്തിൽ പോകുമ്പോൾ ഇവിടെ ജിന്നിങ്ങനെ ഇടങ്ങാറാക്കാൻ വരുമ്പോൾ അടങ്ങിക്ക് എന്ന് പറഞ്ഞതല്ല. അങ്ങനെയാണ് പലരുടെയും വ്യാഖ്യാനം കേട്ട തോന്നുക. ഒരിങ്ങനെ നടന്നു പോകുമ്പോൾ ജിന്നിങ്ങനെ വരിക, അപ്പം ഇങ്ങനെ തോന്നി പോ എന്നെ ഒന്ന് തോണ്ടോ, എന്നെ ഒന്ന് ഒന്ന് അടിക്കോ എന്നൊരു വേജാറ്, അപ്പം അടിക്കലട്ടോ. ഇതല്ല അവിടെ സംഭവിച്ചത്. മറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ല വിശദമായി വിശദീകരിച്ചു. ഞങ്ങൾ നൽകിയ പ്രബന്ധത്തിൽ അത് പൂർണ്ണമായും എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്, ഇത് ജിന്നുകളെ വാക്കാണല്ലോ. ജിന്നുകളും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായിട്ട് അവർ പിന്നെ പറഞ്ഞ പശ്ചാത്താപങ്ങളും അവർ തുറന്നു പറഞ്ഞ സത്യങ്ങളും അല്ലാഹു തആല നമുക്ക് പിന്നെ ആയത്താക്കി ഇറക്കി തരികയാണ്. അതിൽ അവർ പറഞ്ഞതാണെന്ത്? ജിന്നുകളോട് ഇൻസുകൾ കാവലിനെ തേടിയിരുന്നു, അത് ഞങ്ങൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചിരുന്നു. ഇതുപോലെ ഐ കുഞ്ഞാനറ അന്നതന ഫള്ളൻ അലൽ ഇൻസി, ജിന്നുകൾ പറയാ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് മനുഷ്യന്മാരെക്കാളും എന്തൊക്കെയോ സ്ഥാനമുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. ജിന്നുകൾ പണ്ട് വിശ്വസിച്ച എന്താ, ഞങ്ങളാണ് മനുഷ്യന്മാരെക്കാളും മേലെ. കാരണം എന്താ, അന്നഹും കാനു യഅൂദൂന ബിനാ, അവർ ഞങ്ങളോട് കാവലിനെ തേടുമായിരുന്നു, അവർ ഞങ്ങളുടെ അഭയം തേടുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസം എന്താ, ഞങ്ങളാണ് മനുഷ്യന്മാരെക്കാളും ഉസാറ് എന്നാണ്. എന്നിട്ട് ആ സംഭവം എന്താന്ന് പറഞ്ഞു. അവര് പേടിപ്പെടുത്തുന്ന ചില സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ, ആരുമില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടാൽ, ആ പ്രദേശത്തെ ജിന്നുകളുടെ അലീമിനോട്, ജിന്നുകളുടെ നേതാവിനോട് അവർ അഭയം തേടും. ഇതിൽ എന്താ തേടുന്നത്? അവർക്ക് പ്രയാസകരമായ വല്ല നിലക്കും വല്ലതും ബാധിക്കുന്നതിൽ നിന്ന് അവർ ഈ ജിന്ന നേതാവിനോട് കാവല്ല തേടുമായിരുന്നു. വല്ല ബുദ്ധിമുട്ടും വരോ, വല്ല എടുങ്ങാറും വരോ എന്ന ബേജാറുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജിന്ന നേതാവിനോട് തേടുന്നു. അല്ല ജിന്ന എന്നൊന്നും ചെയ്യലട്ടോ എന്ന് പറയല്ല, തനിക്ക് പ്രയാസകരമായ വല്ലതും ബാധിക്കുന്നതിൽ നിന്ന്. ഇബ്നു കസീർ റഹിമഹുള്ള തന്നെ ശേഷം കൊടുക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ,
കുടുംബസമേതം യാത്ര പോയി ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അവര് പറയും, അവര് തേടുമെന്ത്, അഴൂദു ബി സയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയില് സയ്യിദിനോട് ഞാൻ കാവലിനെ തേടുന്നു, മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട, അൻ ഉദർറ അന ഫീഹി, ഈ താഴ്വരയിൽ വെച്ച് എനിക്ക് വല്ല പ്രയാസങ്ങളും നേരിടുന്നതിൽ നിന്ന്, ഔ മാലി അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിൽ, ഔ വലദി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക്, ഔ മാശിയത്തി അല്ലെങ്കിൽ എൻ്റെ കന്നുകാലികൾക്ക്, എനിക്കോ എൻ്റെ സമ്പത്തിനോ എൻ്റെ മക്കൾക്കോ എൻ്റെ കന്നുകാലികൾക്കോ വല്ല ദുരിതങ്ങളും, അൻ ഉദർറ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതില്ലെന്ന് ജിന്നു നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് അവർ തേടുമായിരുന്നു. ആ തേട്ടം തീർച്ചയായും ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവും ആ വിഷയത്തിൽ ഇല്ല. അല്ല, കേട്ടത് വേറെ കൂട്ടരാ, കേട്ടത് വേറെ കൂട്ടർ, തേടപ്പെട്ട മറ്റുള്ളവരോട്. താങ്കൾക്കൊരു വാദമുണ്ട്? അതെന്റെ വാദം അല്ല പറഞ്ഞാണ്. അതല്ല, അപ്പൊ അങ്ങനെ ആള് മാതാമെന്ന് വിശദമായി അത് പഠിക്കാന് നിങ്ങൾ ആ കേട്ട സി ഡി തന്നെ ഒന്നുകൂടി കേട്ടാ മതി. നിങ്ങൾ കേട്ട സി ഡി രണ്ടു പ്രാവശ്യം പുഴയിൽ വീണ അക്കദാനികളും കര കയറ്റുന്ന സലഫികളും എന്ന സി ഡി ആണ് നിങ്ങൾ കേട്ടത്. അതിലാണ് ഈ വിഷയം വിശദമായി പറഞ്ഞിട്ടുമുള്ളത്. അപ്പൊ അത് രണ്ടു പ്രാവശ്യം കേട്ടാൽ അല്ലെന്നില്ല, ഒന്നും കൂടെ കേട്ടാൽ ക്ലിയർ ആവും. അതായത് ഇവിടെ കേട്ടത് ആ അളീമല്ല, സഹോദരൻ ശ്രദ്ധിക്കണം. ഇവിടെ തേടിയത് ആരോടാ? ഈ പ്രദേശത്തെ ജിന്നുകളുടെ നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ആ നേതാവാണോ ഈ തേട്ടം കേട്ടത്? അല്ല. അങ്ങനെ നേതാവ് ഉണ്ടോ ഇല്ലേ? അറിയില്ല. ഓലെ വിശ്വാസ ഇവിടെയുള്ള ജിന്നുകൾക്ക് ഒരു നേതാവ്, ഓല് മൊത്തം കുടുംബങ്ങൾക്ക് മറ്റൊരു നേതാവ്, പിന്നെ ഒന്നാകെ കൂടി അവർക്ക് മറ്റൊരു നേതാവ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ പ്രാദേശികമായിട്ട് അവരിയാക്കന്മാർക്ക് മുസാവറ, പിന്നെ കുറച്ചുകൂടി മേപ്പെട്ട് പോയാൽ ഓസ്, കുറച്ചുകൂടി പോയാൽ കുത്തുബ്, പിന്നെ കുത്തുബുലക്കത്താബ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്കുള്ള സങ്കല്പമാണത്. അപ്പൊ അവിടുത്തെ നേതാവിനോട് കാവലിനെ തേടുന്നു. ഇതാരാ കേൾക്കുന്നത്? ആരാ കേൾക്കുന്നത്? ഇബ്നു കസീർ തന്നെ പറഞ്ഞു, കാനൽ ജന്നു യഫ്റഖൂന മിൽ ഇൻസി കമാ യഫ്റഖുൽ ഇൻസു മിൻഹും ഔ അശദ്ദ. മനുഷ്യന്മാർ ജിന്നുകളെ ഭയപ്പെടുന്നത് പോലെയോ അതിനേക്കാളേറെയോ ജിന്നുകൾ മനുഷ്യന്മാരെയും ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് മനുഷ്യന്മാരിൽ വന്നാൽ അവിടെയുള്ള ജിന്നുകൾ ഓടി രക്ഷപ്പെടും. ഒരു മനുഷ്യൻ വരുമ്പോ അവിടെയുള്ള ജിന്നുകളൊക്കെ പാടെ ഓടിയിട്ട് രക്ഷപ്പെടും. എടാ ഒരു ഇൻസ് വരുന്നുണ്ട്, ഓടിക്കടാ എന്ന് പറഞ്ഞ് ഒന്നാകെ ചെയ്യും, അവിടുന്ന് ഓടടാ ഓട്ടം. അപ്പൊ ഒഴിക്ക് നമ്മളെ പേടിയിരുന്നു. അങ്ങനെ ഓടുന്ന ഓട്ടത്തില് അപ്പൊ ഈ മനുഷ്യന്മാർ നേതാവ് പറയാണ്, ഈ പ്രദേശത്തെ ജിന്നു നേതാവിനോട് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന് അവര് പറയുന്നത് ഈ ഓടുന്ന ജിന്നു കേൾക്കുക. ലോക്കൽ ജിന്നു ഈ മനുഷ്യന്മാരെ പേടിച്ച് ഓടുക. അപ്പോഴാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ജിന്നു നേതാവിനോട് കാവലിനെ തേടുന്നു. ഈ ഓടുന്ന ലോക്കൽ ജിന്നുകൾ ഇത് കേൾക്കുന്നു. അപ്പോൾ നിൽക്കും ഫഖാദൽ ജിന്നു. അപ്പൊ ഈ ജിന്നുകൾ പറയും, നറാഹും യഫ്റഖുന മിന്നാ കമാ നഫ്റഖു മിൻഹും, നമ്മൾ അവരെ കണ്ട് പേടിച്ചോടുന്ന പോലെ അവർക്ക് നമ്മളെയും പേടിയാണല്ലോ. പിന്നെന്തിനാപ്പൊ നമ്മൾ ഓടുന്നത്? പോയിക്ക് നമ്മളെ പേടിയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓടേണ്ട, അവിടെ നിൽക്കുക, എന്നാ പിന്നെ ഓടെ നെട്ടിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യും? തിരിച്ചു വരും. ഫദനവു മിനൽ ഇൻസി, അവർ മനുഷ്യരിലേക്ക് ഇങ്ങോട്ട് അടുത്തു വരും. എന്നിട്ട് ഫഅസ്വാബൂഹും ബിൽ ഖബരി വൽ ജുനൂൻ, മനുഷ്യന്മാർക്ക് ഭ്രാന്തി വരെ അവരുണ്ടാക്കും. അപ്പൊ തേടിയത് ആരോടാ? സയ്യിദിനോട്. അങ്ങനെ സയ്യിദ് ഉണ്ടോ? ആ സയ്യിദ് ഉണ്ടെന്നോ, സയ്യിദ് കേട്ടുന്നോ, സയ്യിദ് ഇടപെട്ടു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓടണോ കേൾക്ക ഇപ്പൊ വിളിക്കണത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ വഴി നിൽക്കുമ്പോ നമ്മൾ സങ്കല്പിക്ക, നമ്മളെ നാട്ടിൽ ഒരു പിന്നെ ഏതെങ്കിലും കൂട്ടർ ഒരു പരിപാടി വെച്ചു, പരിപാടി വെച്ച് അവിടെ എ പി ഖുറാഫിയുടെ വല്ല ശല്യം ഉണ്ടാവോ എന്ന് വേജാറായി. ഇപ്പൊ ഈ കെ സുനിയാളെ വയലാ നിൽക്ക, ഒരു ഒരു മുടി വിഷയത്ത് ഒരു വയൽ വെച്ചു. അപ്പൊ ഓൽക്കൊരു വേജാറ്, എ പിയുടെ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ എ പിക്കാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ച് വിളിക്കുക. മറ്റൊരാണെങ്കിലോ ഇന്നിപ്പോ എ പി ഉസ്താനെ കുറ്റം പറയുന്നത് പേടിച്ച് ഓടി നിൽക്കുക. അപ്പോൾ ഈ കെ സുനിയാൾ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്തു? കാന്തപുരം മുസ്ലിയാർ സിന്ദാബ എന്ന് ഇ കെ സുനിയാള് പറഞ്ഞാലോ എ പി കുട്ടിയൊക്കെ എന്താ സാ, ആ നമ്മൾ ഇവരെ ഇപ്പൊ പേടിച്ചിരുന്നത് ഓരോ അമ്പളോ സ്ഥലം സിന്ദാബാദ് പറയാണ് എന്ന് ഓയ്ക്ക് തോന്നും.
എന്നതുപോലെ സാധാ ജിന്നുകൾ ഇവരെ കണ്ട് പേടിച്ചോടുമ്പോ നേതാവിനോട് കാവലിനെ തേടുന്ന പങ്കേക്കുക. എന്നിട്ടപ്പൊ നമ്മൾ ഓടുന്നത് വാടാ നമ്മൾ പോലെ പേടിപ്പിക്കുക, അപ്പം കണ്ടു വരാം. ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ തിരിഞ്ഞ അങ്ങനെ കേട്ടിട്ടില്ല, അതിന് ഉത്തരം ഉണ്ടായിട്ടില്ല, മാത്രമല്ല അതുകൊണ്ട് പ്രയാസം ഉണ്ടാക്കുക ചെയ്തത്. കാവലിനെ തേടുന്നു പറഞ്ഞ ആൾക്ക് മറ്റോ വന്ന് ഭ്രാന്ത് ഉണ്ടാക്കി എന്നറിഞ്ഞത് കാവല് കൊടുത്തക്കല്ല, കാവല് കൊടുത്തക്കല്ല. അപ്പൊ ആ കാവലെ തേടി സയ്യിദ് കേട്ടിട്ടില്ല, ഇടപെട്ടിട്ടില്ല, സഹായം നൽകിയിട്ടില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ചില മനുഷ്യന്മാര് പറഞ്ഞ് ലഘൂകരിച്ചത് കൊണ്ടന്നിട്ട് നമ്മളിങ്ങനെ തമ്മിൽ തമ്മിൽ ചോദിക്കണപ്പോ ജിന്ന അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ഓനാണ് ചെയ്യാതെ പോയി, ആ ഇതും ശിർക്ക് എന്ന് പറഞ്ഞിരേന. അതല്ല, അത് നമ്മുടെ നാട്ടിൽ സാങ്കല്പിക ചോദ്യം. ഇത് അവരുടെ വിശ്വാസമാണ്, ജാഹിലിയ കാലത്തെ അറബികളുടെ വിശ്വാസമാണ്. ആ വിശ്വാസ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം വന്നത്. ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ. അതാണ് ഞാൻ ആ സീഡിയെ പറഞ്ഞത് അല്ലാ പഠിപ്പിച്ചതാ. ഇന്തദഉഹും ലാ യസ്മഉ ദുആകും, ദുആ കേൾക്കൂല ഒരാളും. അല്ലാഹാണ് സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. മുജീബുദ് ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുവൻ. ദുആ കേൾക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥം ദുആയുടെ പദം കേൾക്കില്ല എന്നല്ല. അപ്പൊ ഞാനിവിടെ ദുആ ചെയ്യാം, അല്ലാഹു മഗ്ഫിർലീ. നിങ്ങളൊക്കെ കേട്ടില്ലേ, നിങ്ങളൊക്കെ കേട്ടില്ലേ? അതുകൊണ്ടാ നമ്മളൊക്കെ ദുആ കേൾക്കുന്നവരാണ് എന്ന് പറയോ? ഇല്ല. ഇനി ഞാൻ റബ്ബിനോട് ചോദിച്ചത്, റബ്ബേ ഞാൻ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് നാഥ, നീ സഹായിക്കണേ. ഞാൻ ദുആ ചെയ്തു, ആ ദുആകളൊക്കെ കേട്ടില്ലേ? കേട്ടു. അപ്പൊ കൂട്ടത്തിലൊരാൾക്ക് തോന്നി അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണല്ലോ, സ്വകാര്യമായ